ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്നത്തെ ദില്ലി ദാലി വിക്ടോറിയോ ഗ്രിഗോട്ടിക്കുള്ള ആദരാഞ്ജലിയാണ്. കൊറോണ വൈറസ് ബാധ മൂലം 92-ാമത്തെ വയസ്സിൽ അന്തരിച്ച ഇറ്റാലിയൻ വാസ്തുശില്പി. വെറും വാസ്തുശില്പി എന്ന് പറഞ്ഞാൽ പറ്റില്ല. 1970-കളിലെ യൂറോപ്പിലെ പോസ്റ്റ് മോഡേൺ ആധുനികാനന്തര വാസ്തുവിദ്യയിലെ എണ്ണപ്പെട്ട ശില്പികളിൽ ഒരാൾ, ആധുനിക ലോകത്തിലെ മഹാനായ ഒരു ആർക്കിടെക്റ്റ്. ഇറ്റലിയിലെ ന്യൂ അവൻഗാർഡ് പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളിലൊരാളായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് ഇന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, വിക്ടോറിയോ ഗ്രിഗോട്ടി, ഇറ്റാലിയൻ ആധുനിക വാസ്തുശില്പി, സൈദ്ധാന്തികൻ, നഗരശില്പി, നിരവധി ഓപ്പറ ഹൗസുകളുടെ ശില്പി, ബാസിലോണ ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ ശില്പി, മിലാനിലെ ഒരാശുപത്രിയിൽ അന്തരിച്ചു, 92 വയസ്സുണ്ടായിരുന്നു. കൊറോണ വൈറസ് ബാധിച്ചിരുന്നു, ന്യൂമോണിയയാണ് മരണകാരണം. ദില്ലി ദാലി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 2000-ൽ അദ്ദേഹം നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിലേക്കാണ്. ജോർജ് ഒറ്റേറോ പാലിയോസിന് നൽകിയ അഭിമുഖം. അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് ഫിലോസഫിയിൽ താല്പര്യമുണ്ടല്ലോ, വാസ്തുശില്പികൾ ദാർശനികരോട് എന്താണ് ഈ സംസാരിക്കുന്നത്? ഗ്രിഗോട്ടി മറുപടി പറഞ്ഞു, നമ്മുടെ അനുഭവങ്ങളാണ് സംസാരിക്കുന്നത്. ആർക്കിടെക്റ്റ് എന്ന നിലയിലുള്ള അനുഭവങ്ങൾ ഫിലോസഫേഴ്സുമായി ചർച്ച ചെയ്യുന്നത് എപ്പോഴും രസകരമാണ്. ഉദാഹരണത്തിന്, ഒരു ആർക്കിടെക്റ്റിന് ട്രഡീഷനുമായി പാരമ്പര്യവുമായുള്ള ബന്ധം, ഒരു ആർക്കിടെക്റ്റിന് ചരിത്രവുമായുള്ള ബന്ധം. ആധുനികത എന്ന ആശയം തന്നെ യൂറോപ്പിൽ രൂപപ്പെട്ടു വരുന്ന കാലത്ത് അത്തരം ചർച്ചകൾ വളരെ പ്രധാനമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ചർച്ച കലയുടെ ഭാഷയെക്കുറിച്ചായി മാറി, രാഷ്ട്രീയ ഇടതുപക്ഷത്തെക്കുറിച്ചായി മാറി. ഞങ്ങളുടെ ചർച്ചകളുടെ കേന്ദ്രം എപ്പോഴും പ്രത്യയശാസ്ത്രം തന്നെയായിരുന്നു. 1950-കളുടെ അവസാനമായപ്പോഴേക്കും ഇറ്റലിയിൽ ഉപഭോക്തൃ സമൂഹം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ അമേരിക്കൻ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സ്വാധീനവും കൂടിക്കൂടി വന്നു. ഇതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിൽ ഇതിനെ എല്ലാം നോക്കിക്കണ്ടു. 1960-കളിൽ ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫേഴ്സ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എൻ്റേത് എപ്പോഴും ഒരു കളക്റ്റീവ് വർക്കായിരുന്നു, ഒരു സംഘപ്രവർത്തനമായിരുന്നു. മിലാനിലെ സാൻ ഗിസപ്പി ആശുപത്രിയിലായിരുന്നു വിക്ടോറിയോ ഗ്രിഗോട്ടിയുടെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മറീന മാസയും അവിടെ കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലാണ്. 1927-ൽ തെക്കൻ മിലാനിലാണ് ഗ്രിഗോട്ടി ജനിച്ചത്. വാസ്തുവിദ്യയിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം 1952-ൽ ആർക്കിടെക്ചർ മാസികയായ കസബെല്ലയിൽ പ്രവർത്തിച്ചു. അക്കാലത്ത് അഡോണോ അടക്കമുള്ള പാശ്ചാത്യ ദാർശനികരുമായി അദ്ദേഹം അടുത്തിടപഴകി. 1953-55 കാലത്ത് കസബെല്ലയുടെ എഡിറ്ററും ശേഷം 1963 വരെ മുഖ്യ പത്രാധിപരുമായിരുന്നു. വെനീസ് ബിനാലെ അദ്ദേഹം ക്യൂറേറ്റ് ചെയ്തു. അതേക്കുറിച്ച് ഗ്രിഗോട്ടി പറഞ്ഞത് ഇതാണ്, എനിക്ക് അത്ഭുതം തോന്നി ഒരു ബിനാലെ ഒരു വാസ്തുശില്പി ക്യൂറേറ്റ് ചെയ്യണം എന്ന ആവശ്യം വന്നപ്പോൾ. പക്ഷേ എൻ്റെ കണ്ടീഷൻ ഒന്ന് മാത്രമായിരുന്നു, ബിനാലെയിൽ ആർക്കിടെക്ചറിന് ഒരു വിഭാഗം ഉണ്ടാകണം. അത് അവർ അംഗീകരിച്ചു. 1978-ൽ ബിനാലെയുടെ ഡയറക്ടർ അദ്ദേഹമായിരുന്നു. ഉട്ടോപ്യ ആൻഡ് ദ ക്രൈസിസ് ഓഫ് ആൻറ്റി നേച്ചർ, ആർക്കിടെക്ചറൽ ഇൻറ്റൻഷൻസ് ഇൻ ഇറ്റലി, അതായിരുന്നു ആ ബിനാലെയുടെ പ്രമേയം. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇറ്റാലിയൻ വാസ്തുശില്പിയായ സ്റ്റിഫാനോ ബോയറി ഫേസ്ബുക്കിൽ ഇന്ന് എഴുതി, ഗ്രിഗോട്ടി ലോക വാസ്തുവിദ്യയിലെ മഹാനായിരുന്നു. അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിന് ഒരു കഥ ചമച്ചയാളായിരുന്നു. ഈ ആദരാഞ്ജലി അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി എനിക്ക് ഗ്രിഗോട്ടിയെക്കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹം ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. ഇറ്റലിയിലെ ഇടതുപക്ഷത്തിൻ്റെ സഖാവായിരുന്നു തുടക്കകാലം മുതൽ തന്നെ. കൊറോണ വൈറസിന് 92-കാരനായ ആ വൃദ്ധൻ്റെ മരണത്തിന് ഒരുപക്ഷെ കാരണമായി മാറാൻ കഴിഞ്ഞേക്കാം. പക്ഷേ വിക്ടോറിയോ ഗ്രിഗോട്ടിയുടെ അസാമാന്യ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ ആ വൈറസിന് ഒരിക്കലും ആവില്ല. ഇന്നത്തെ ദില്ലി ദാലി ഇവിടെ അവസാനിക്കുന്നു. നന്ദി.
ഞാൻ എസ് ഗോപാലകൃഷ്ണൻ.